ഇൻഷാ ആയിരം ഇഖ്ലാസ് സൂറത്ത് ഓതണം. എന്താ ആയിരം ഇഖ്ലാസ് സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം എന്താ? പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധ മുഹറം 10 അന്ന്, അഥവാ ഇന്ന് മഗ്രിബ് മാങ്ക് ഉടുക്കലോടെ മുഹറം 10 തുടക്കമായി. ആ സമയം മുതൽ മുഹറം 10 നോമ്പ് തുറക്കുന്ന സമയം വരെ നമുക്ക് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ 1000 തവണ ഇഖ്ലാസ് സൂറത്ത് ഒരാൾ ഓതിയാൽ, അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, 1000 തവണ അല്ലാ, 1000 തവണ ഓതെ. ഇപ്പോൾ 1001 ഇസ്തിഗ്ഫാറ നമ്മൾ ചൊല്ലിയില്ലേ, എപ്പോഴാണ് തുടങ്ങിയത്? 4:10 അല്ലേ, 4:10 4:15 അല്ലേ. ഇപ്പോൾ എത്രയും സമയം? ഇപ്പോൾ 6:15 അപ്പോൾ എത്രയേ? 1000 ഇസ്തിഗ്ഫാറ ചൊല്ലുന്ന അപ്പോൾ എത്ര സമയം വന്ന്? 4:10 5:10 6:10 2 മണിക്കൂർ കൊണ്ട് നമ്മൾ 1001 ഇസ്തിഗ്ഫാറ ചൊല്ലി. അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദുആ കൊടുക്കുന്നു, എല്ലാമാണ്. അത് ദുആ ഒന്നുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ചൊല്ലുകയാണെങ്കിൽ അതിനും പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, അള്ളാഹുവേ 1001 ഇഖ്ലാസ് സൂറത്തോ? ഈ മൂലയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെയൊന്നും കരുതണ്ട. മഹാന്മാരെ പഠിപ്പിച്ചതാണ് 1001 ഇഖ്ലാസ് സൂറത്ത് മുഹറം 10 അന്ന് നമ്മൾ ഓതിയാൽ 1000 റഹ്മത്തും 1000 ബറക്കത്തും 1000 നിഅമത്തും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ആ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാ നാളെ പകൽ സമയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളെ കൂടെ നിങ്ങൾ ചൊല്ലിക്കോളി, അതല്ലെങ്കിൽ ഇന്ന് മഗ്രിബോടുകൂടെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളി, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇന്ന് മഗ്രിബോടുകൂടി തന്നെ ഇൻഷാ അല്ലാ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നോക്കട്ടെ ഇൻഷാ അല്ലാ, ചിലപ്പോൾ ഇന്ന് മഗ്രിബോടുകൂടി തന്നെ നമ്മളത് തുടങ്ങി വെക്കും, ബാക്കി പൂർത്തിയാക്കൽ നാളെ ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നോമ്പാകുമ്പോൾ 1001 തവണ ഒക്കെ ചൊല്ലുമ്പോൾ ഉസ്താദേ ക്ഷീണാവൂലേ, അടിയിൽ വെള്ളം കുടിക്കാനൊന്നും പറ്റൂലല്ലോ, അപ്പോൾ ക്ഷീണാവൂലേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു വിഷമവും, ഒരു പ്രയാസവും, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് തരട്ടെ. ഏതായാലും ഇന്ന് നമ്മൾ ലൈവ് ഇട്ടപ്പോൾ ആദ്യം ചെറിയൊരു പേടിനേനു, മഴ പെയ്തപ്പോൾ എന്ത് ചെയ്യുന്നില്ലേ. അൽഹംദുലില്ലാ, ഇപ്പോൾ റാഹത്തായി. നമുക്കതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലി അബ്ദുള്ള, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ, അവരുടെ സംരംഭങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അപ്പോൾ ആരും മറക്കണ്ട പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാ തൗബയുടെ മജ്ലിസുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ മജ്ലിസിൻ്റെ ലിങ്കുകൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അതാ കമൻറ്റ് ബോക്സിൽ ഇൻഷാ അല്ലാ ലഭിക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്യും. എല്ലാവരും ചുരുങ്ങിയത് ഒരു 10 ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസിൻ്റെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുക. ഒരു 5 അതിന് വേണ്ടി മാറ്റിയേക്കുക. ലിങ്ക് അതാ വരുന്നുണ്ട്. ആ ലിങ്ക് എല്ലാ മുഅ്മിനീങ്ങളും ചുരുങ്ങിയത് ഒരു 10 ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോർത്തളി. ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാ മജ്ലിസിൽ പങ്കെടുക്കും. അപ്പോൾ ആ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരുമിച്ച് ആമീം പറയുമ്പോൾ അള്ളാഹു നമുക്ക് ഇജാബത്ത് തരും, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഫേസ്ബുക്കിൽ ഒരുപാട് മുത്തു മുഅ്മിനീങ്ങളുണ്ട്, അള്ളാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. യൂട്യൂബിലും ഒരുപാട് മുത്തു മുഅ്മിനീങ്ങളുണ്ട്, അള്ളാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാ. നോമ്പ് തുറക്കാനുള്ള ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങി. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അടുക്കളയിൽ ഇന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണം പാചകം ചെയ്ത ആ ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്തും ശിഫയും തരട്ടെ. ഏത് സമയത്തും ഇന്ന് ഉറൂസുണ്ട് കേട്ടോ, ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ, പായസം ഉണ്ടാക്കണം കേട്ടോ, മധുരം ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അതിങ്ങനെ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ പാവപ്പെട്ട ഈ സാധുക്കളായ ഉമ്മമാർ സഹോദരിമാർ, അള്ളാഹുൽക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കട്ടെ, അള്ളാഹുൽക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹുൽക്ക് റാഹത്ത് കൊടുക്കട്ടെ. ഇന്ന് അറിവിനിലാവിൻ്റെ ഉസ്താദ് ഉറൂസുള്ളത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞങ്ങനെ, പായസം ഉണ്ടാക്കാൻ പറഞ്ഞുകണെന്ന് പറയുമ്പോൾ തന്നെ എന്താ അതിന് വേണ്ടത് എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട ഈ ഭർത്താക്കന്മാർ, അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുൽക്ക് റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. 2 അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് 2 രക്ഷപ്പെടുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്ത് ഒരുപാടുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ പന്തല്ലൂരത്തെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാപ്പാൻ്റെ ആണ്ട് കഴിഞ്ഞ് അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഞങ്ങളെ വലിയുമ്മ അള്ളാഹുവിന് സ്വർഗം നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട ഞങ്ങളെ ചെറിയാക്കാൻ്റെ ഭാര്യ അള്ളാഹു സ്വർഗം നൽകട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ വലിയുമ്മ, ഞങ്ങളുടെ വലിയുപ്പ, ഞങ്ങളെ അമ്മോൻ അവരൊക്കെ ഖബറിലാണ്.
അള്ളാഹുരക്ക ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. എൻ്റെ ഉമ്മ ഖബറിലാണ്, ഞങ്ങൾ കുടുംബത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരെ റബ്ബേ നീ അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അള്ളാ. ഒരുപാട് മുത്താലിമീങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ വളർന്നു വരുന്നുണ്ട്. എല്ലാവരെയും അള്ളാഹു നല്ല തലയെടുപ്പുള്ള ദീനിനും ഈ പ്രിയപ്പെട്ട ഉമ്മത്തിനും ഉപകാരമുള്ള നിലക്കുള്ള ആലിമീങ്ങളായി ഹാഫിദീങ്ങളായി അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാവരെയും അള്ളാഹു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെ ധാരാളം ആലിമീങ്ങൾ അള്ളാഹു തരുമാറാവട്ടെ, ധാരാളം മുത്താലിമീങ്ങൾ അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ദുആരിക്കണം, വിലപ്പെട്ട സമയമാണ്, നോമ്പ് തുറക്കാൻ അടുത്ത സമയം, ദുആ കിജാബത്തുള്ള നല്ല സമയം, ദുആ കിജാബത്തുള്ള നല്ല സമയമാണ് ഇൻഷാല്ലാ. അപ്പൊ ഈ സമയത്തുള്ള ദുആ വലിയ ഇജാബത്തുണ്ട്, മറക്കണ്ട. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ രാത്രിക്കത്തെ തൗബ മജ്ലിസിൽ വെച്ച് നമുക്ക് കാണാം. എല്ലാവരോടും എല്ലാവരോടും ഇൻഷാല്ലാ ഒരു ഏഴ് സ്വലാത്ത് അല്ലെ നമുക്ക് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ ആളുകൾ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ ഇന്ന് രാത്രി നമുക്ക് ദുആർക്കാം. ഇൻഷാല്ലാ നോമ്പായതുകൊണ്ട് ക്ഷീണം കൂടിയാൽ പണിയാവും. അപ്പോൾ ഇൻഷാല്ലാ ഒരു ഫാത്തിഹ സൂറത്ത് കൂടി ഓതിയിട്ട് നമ്മുടെ ഹാഫിള് നല്ല റാഹത്തിൽ നല്ല ശബ്ദത്തിൽ നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഇന്നത്തെ മജ്ലിസ് ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ഇൻഷാല്ലാ മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെ പേരിലും അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين السلام عليكم ورحمة الله تعالى وبركاته.